ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷമായി ഈ കഴിവിൻ്റെ ഫാക്ടറി ഇവിടെ തുടങ്ങിയിട്ട്. അന്ന് മുതലേ നമ്മൾ ഇവിടെ ഈ വെള്ളം കയറി മഴവെള്ളം കയറി കൊള്ളുന്ന വഴിയെ ഈ മുതലാളി പിന്നെ അന്ന് കൊട്ടാരക്കര ഫാൻസി മുതലാളിയായിരുന്നു നടക്കുന്നത്. മുതലാളിയുടെ അടുത്ത് പറയുന്ന വഴിയെ ഇവിടെ ഇങ്ങനെ ഈ പിന്നെ മതിലിന് മൂന്ന് ഹോളിട്ട് പടിയാറപ്പുറത്തൂടെ മൂന്ന് ഹോളിട്ട് ഈ ആറ്റി ചാടിക്കുമായിരുന്നു ഈ വെള്ളം. ഈ മുതലാളി വന്ന് തുടങ്ങിയതിന് ശേഷം പലതവണ നമ്മളിതുപോലെ വെള്ളം കയറി കൊള്ളുന്ന വഴിയെ പറഞ്ഞിട്ടുണ്ട് ഈ ഹോള് തുറന്നു വിടണമെന്ന്. അങ്ങനെ നമ്മൾ ഹോള് തുറന്നു വിടുമ്പോൾ അകത്ത് നിന്നുകൊണ്ട് കമ്പനി മുതലാളിയും മാനേജരോട് കൂടി അത് അടപ്പിക്കുമായിരുന്നു. അങ്ങനെ ഈ വെള്ളം നിന്നാണ് ഈ പെരയ്ക്കായാലും ഈ പിന്നെ ചിമ്മിനിക്കായാലും ഇപ്പം വിള്ളൽ വീണ് ഇങ്ങനെ മറിഞ്ഞേക്കുന്നത്. കാര്യം ഇത് സിമെൻ്റ് ഇട്ട് ചെയ്തതല്ല, മണ്ണിട്ടാണ് ഇത് കെട്ടി മേളിപ്പൊക്കിയത്. ഏണ്ട് 40-45 അടിയോളം പൊക്കത്തിലുള്ള സാധനമായി വീണേക്കുന്നത്. എൻ്റെ ഭാര്യ ഇവിടെ നിന്ന് തുണി അലക്കിക്കൊണ്ട് ഇന്നായിരുന്നു. ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഇവൾ ചാടി ഒരു മുടിനാരയിലേക്ക് മാറി എൻ്റെ പേര് രക്ഷപ്പെട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ദേഹത്ത് വീഴുമായിരുന്നു. അത് വന്ന് വീണ വാക്ക് തന്നെ ഈ മരങ്ങളെല്ലാം വന്ന് ഈ തെങ്ങ് സഹിതം ഈ പെരയുടെ മേളിൽ വീഴുമായിരുന്നു.